കോവിഡ് കാലത്ത് മയ്യിൽ കോറളായി ദ്വീപിലെ ഭവനരഹിതരായ നാല് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകി തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ്. ഇതിന്റെ ആദ്യഘട്ടമായി പൂർത്തീകരിച്ച രണ്ട് വീടുകളുടെ താക്കോൽദാനം ശനിയാഴ്ച നടക്കും. മറ്റ് രണ്ട് വീടുകൾ ഒരു മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് NCC, NSS യൂണിറ്റുകൾ, അലുംനി അസോസിയേഷൻ, വിദ്യാർത്ഥി യൂണിയൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മയ്യിൽ കോറളായി ദ്വീപിലെ ഭവനരഹിതരായ നാല് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ജനുവരി മാസത്തിൽ തുടങ്ങിയ പ്രവൃത്തി കോവിഡ് പ്രതിസന്ധിക്കിടയിലും കോളേജ് അധികൃതർ പൂർത്തീകരിച്ചു. നാല് വീടുകളിൽ രണ്ടെണ്ണം നിർമ്മാണം പൂർത്തിയാക്കി. അവശേഷിക്കുന്നവയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. പണി പൂർത്തീകരിച്ച രണ്ട് വീടുകളുടെ താക്കോൽദാനം 27 രാവിലെ 11 നടക്കും. ആദ്യ വീടിന്റെ താക്കോൽദാനം 32 കേരള ബറ്റാലിയൻ NCC കമാൻഡന്റ് കേണൽ വിജയകുമാറും രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനം കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥിക്ഷേമ വകുപ്പ് ചെയർപേഴ്സൺ ഡോക്ടർ പ്രിയ വർഗീസും നിർവഹിക്കും. തളിപ്പറമ്പ് നഗരസഭാ ചെയർമാൻ മുഹമ്മദ് അള്ളാങ്കുളം മുഖ്യാതിഥിയാകും. ജൂൺ 1 മുതൽ തന്നെ സർ സയ്യിദ് കോളേജിൽ ഇ ലേണിംഗ് സമ്പ്രദായം ആരംഭിച്ചതായും പ്രിൻസിപ്പാൾ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് വാഴപ്പുള്ളി പറഞ്ഞു. ഒരു കിടക്കാനൊരു ഭവനമെന്ന ഒരു സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ്, NCC, NSS യൂണിറ്റുകളും, അലുമിനി വിദ്യാർത്ഥി യൂണിയൻ, അധ്യാപകർ, മറ്റ് ഒരുപാട് സുമനസ്സുകളുടെ എല്ലാം ഒരുപാട് നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ വരുന്ന ജൂൺ 27 തീയതി ശനിയാഴ്ച രാവിലെ 10 വീടിന്റെ താക്കോൽ ദാന കർമ്മം എന്ന രൂപത്തിൽ. കോളേജിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ CDMEA ജനറൽ സെക്രട്ടറി മുഹമ്മദ് അള്ളാങ്കുളം, IQAC കോർഡിനേറ്റർ ഡോക്ടർ TP നഫീസ ബേബി, ഡോക്ടർ AK അബ്ദുൾ സലാം, ഡോക്ടർ VTV മോഹനൻ, VH നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.